പച്ചമുളകിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ഒരു ജിൽ എപ്പിസോഡാണ്. കാരണം നമ്മളൊപ്പം ഉള്ള ഒരു അതിഥി ജിലുവാണ്. ജിലുവിടെ ഒരുപാട് വിശേഷങ്ങൾ ഞാനിങ്ങനെ റൂമിൽ നിന്ന് അപ്പുറത്ത് നമ്മൾ റൂമിൽ നിന്ന് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒക്കെ ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് ഈ പേര് വന്നത് എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും ഈ പേര് കേട്ടപ്പോൾ എന്തായാലും ചിന്തിച്ചിട്ടുണ്ടാവും, ജിലു കേൾക്കാൻ വളരെ സിമ്പിൾ ആൻഡ് നൈസ് നെയിം. അപ്പം എങ്ങനെയാണ് ഈ പേര് വന്നത് ജിലുന്ന്? എൻ്റെ അച്ഛമ്മയുടെ പേര് ആക്ച്വലി ജാനകി എന്നാണ്. അപ്പം അച്ഛമ്മയുടെ പേരിൻ്റെ ആ ജാ വെച്ചിട്ട് മക്കൾക്ക് പേരക്കുട്ടികൾക്കും എല്ലാവർക്കും അങ്ങനെയാണ് എൻ്റെ പേര് ജിലു എത്തിയത്. അത് ചെയ്താല് ജേ ഒഴിവാക്കിയാല് ഐ ലവ് യു. അങ്ങനെയാണ് പാരന്റ്സ് പേരിട്ടത്. എങ്ങനെയാണ് കുക്കിങ്ങിലേക്ക് വന്നത്? അല്ല, കുക്കിംഗ് ആദ്യം എനിക്ക് ഇഷ്ടമാണ്. ചെറുതിലേ ഞാൻ ഓരോ കിച്ചണിലൊക്കെ അമ്മ ഇല്ലാത്ത സമയത്താണ് കയറിയാലും ഓരോ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട്. സാധാരണ എല്ലാരും ഒളിച്ചുണ്ടാക്കുന്ന സംഭവങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് ഉള്ളിവടയാണ്. എന്താ ഉള്ളിവടയിലേക്ക് കയറിയത്? അല്ല, ഉള്ളി ധാരാളം ഒന്ന് കണ്ടു അപ്പം പിന്നെ കട്ട് ചെയ്തു. അറിയുന്ന പോലെ കേട്ടു ഒരു ഫൈവില് പഠിക്കുമ്പോ ഫിഫ്ത്തില് പഠിക്കുന്നു. സക്സസ് ആയോ? അയ്യോ, കരിഞ്ഞു പോയി. അനിയനായിരുന്നു, അനിയന്മാരായിരുന്നു അന്നത്തെ ആ ഫുഡിന്റെ ഇടയില്. ഞങ്ങള് മൂന്ന് പേര്, ഞാൻ മൂത്ത ആളാണ്, രണ്ടനിയന്മാര്. അപ്പൊ വീട്ടിൽ അച്ഛനമ്മ ഇല്ലാത്ത അമ്മ എങ്ങോട്ടേലും ഒന്ന് തിരിയുന്ന സമയം നോക്കിയിട്ട് കുക്കിംഗ് ആണ്. അപ്പൊ ശരിക്കും ഇപ്പൊ തിരിഞ്ഞിങ്ങനെ ബാക്കിലേക്ക് നോക്കുമ്പോഴേ, ഐ മീൻ നമ്മുടെ ഓരോ അനുഭവങ്ങൾ ഞാനൊക്കെ ആലോചിക്കലുണ്ട്. ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങിയത് ഈ ടി വിയിൽ കുക്കറി ഷോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഇത്ര സവോള, ഇത്ര പച്ചമുളക് ഇങ്ങനെ എടുത്ത് വെച്ച് ചെയ്യാൻ. അപ്പം കിച്ചണിൽ ആരും ഇല്ലാത്തപ്പോ പതുക്കെ അങ്ങോട്ടേക്ക് പോയിട്ട് എല്ലാം ഓരോ പാത്രത്തിൽ വെച്ച് അപ്പം ആദ്യം നമുക്ക് അരിയിടാം ഇതിടാം അങ്ങനെ പറഞ്ഞ് ആക്ടിങ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ശരിക്കും ഓരോരോ സംഭവങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് കുട്ടികളിൽ. ഇത് മോൾക്ക് പറഞ്ഞു കൊടുക്കും, ഒരു മോളല്ലേ, മോൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ടോ ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിൽ ചെയ്യാറുണ്ട്? അവർക്ക് ഇപ്പം എന്താ പറയാ, ടാബും കമ്പ്യൂട്ടറും ടിവിയും ഞാൻ കുക്ക് ചെയ്യാം. അമ്മയെ വിശക്കുന്ന എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് താതെന്ന് പറയും. അപ്പൊ എനിക്കിഷ്ടമാണ് ഫുഡ് കഴിക്കാനും ഉണ്ടാക്കി കൊടുക്കാനും പുതിയ വെറൈറ്റികൾ ഉണ്ടാക്കാനും പരീക്ഷിക്കാനും ഒക്കെ ഇഷ്ടമാണ്. ഏറ്റവും കുക്ക് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ കുക്കിംഗിൽ നോക്കുന്ന ഒരു ക്യുസീൻ ഏതാണ്? നാടൻ വിഭവങ്ങളാണോ? നാടൻ ടൈപ്പ് ആണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. ബേക്കിംഗ് ചെയ്യാറുണ്ടോ? കേക്ക് ഐറ്റംസുകളും ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഫ്രണ്ട്സ് സർക്കിളിൽ പാർട്ടീസ് ഒക്കെ വരുമ്പോൾ കൊടുക്കാറുണ്ട്. അതിൽ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ പേര് വിളിച്ചിട്ട് ഇന്ന് ഐറ്റം വേണം എന്ന് പറയുന്നത് ഏത് വിഭവമാണ്? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ, ഞാനിവിടെ ഒരു ക്രഷ്ഡ് മസാല ചിക്കൻ ആണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഒരു വിധം എല്ലാവർക്കും ഞാൻ കുക്ക് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും അതിന്റെ റെസിപ്പീസ് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആണ് ഇന്ന് കിട്ടാൻ പോകുന്ന ഒരു ക്രഷ്ഡ് മസാല ചിക്കൻ ആണ്. അപ്പം കുക്കിംഗ് അപ്പാർട്ടായിട്ട് എന്തൊക്കെയാണ് ഹോബീസ്, വേറെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഞാൻ ഭരതനാട്യം പഠിക്കുന്നുണ്ട്. അതെ, ഡാൻസ് ചെറുപ്പത്തിലേ ചെയ്യാറുണ്ട്? ഇല്ല, ഇപ്പം മോള് മ്യൂസിക് പഠിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും മ്യൂസിക് ക്ലാസ്സിൽ അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെയാണ് ഡാൻസ്, അവിടെ ക്ലാസിക്കൽ ഡാൻസ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനോടൊരു വല്ലാത്ത ഒരു ഇൻട്രസ്റ്റ്, അങ്ങനെ ഞങ്ങളും എന്റെ ഫ്രണ്ട്സുകളും അപ്പൊ അങ്ങനെ കയറി പഠിച്ചു. ഇപ്പൊ ഒരു ഇതിപ്പോ ഫോർത്ത് ഇയർ ആയി, ഞങ്ങൾ അരങ്ങേറ്റം കഴിഞ്ഞു ഇയർ ജനുവരിയിൽ. എത്ര വർഷം പഠിക്കണം അരങ്ങേറ്റം? ഒരു അരങ്ങേറ്റം ഒരു ത്രീ ഇയേഴ്സ് മാക്സിമം. അപ്പൊ ഭരതനാട്യം, കുക്കിംഗ്, വീട് മാനേജ് ചെയ്യുക, ഇതൊക്കെ കൂടി നടക്കുന്നുണ്ടോ? ടൈം മാനേജ്മെന്റ് അങ്ങനെ പോണം. കുട്ടികളുടെ മോളുടെ പഠിത്തം നോക്കണം അതിനിടയിൽ. ഏറ്റവും നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടൈം മാനേജ്മെന്റ് ടിപ്പ് എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഇതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അങ്ങനെ അങ്ങനെയില്ല. രാവിലെ ഇപ്പം മോള് സ്കൂൾ ടൈം ആണെങ്കിൽ രാവിലെ ഒരു 6:00 to 6:30 ആകുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അവള് പോകുന്നതോടുകൂടി ഫ്രീ ആണ്. പിന്നെ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് അങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളൂടെ അത് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫാഷൻ, ഭരതനാട്യം, കുക്കിംഗ്, ചിക്കൻ ഫ്രൈ ഇപ്പൊ നമുക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരുപാട് കലകളുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് കലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്. കിടക്കട്ടെ വെറുതെ. അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കുക്കിംഗിലേക്ക് പോവാം.
ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാരും ഏറ്റവും ബെസ്റ്റ് റിവ്യൂ പറയുന്ന ഏറ്റവും ബെസ്റ്റ് റെസിപ്പിയാണ് നമുക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ ഇതില്? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. കുറച്ച് ടൈമേ വേണ്ടു ചെയ്യാൻ വേണ്ടി. അതല്ല, ഇതൊന്ന് വറക്കണം നമ്മൾ ആദ്യമായിട്ട്. ഓക്കെ, അപ്പം അത് മാരിനേറ്റ് ചെയ്യാനും കുറച്ച് സമയം എടുക്കും. ഒരു മാക്സിമം ഒരു 2 hours എങ്കിലും ഇത് മാരിനേറ്റിന് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ എത്ര സമയം വറക്കണം നമ്മൾ അതിന്റെ കളറും ടെക്സ്ചറൊക്കെ? അല്ല, ഇത് ക്രിസ്പി ആവുന്നത് വരെ. ഓക്കെ, എല്ലാം ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളിയും കറിവേപ്പിലും. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. മല്ലി കാണുന്നുണ്ട്, അതെ, സീഡ് മല്ലിയാണ്, പൗഡർ വേണ്ട. ഓക്കെ, കഴുകി ഉണക്കിയ മല്ലി, മല്ലി, വറ്റൽ മുളക്, വെളുത്തുള്ളി, പെരുംജീരകം, കറിവേപ്പില, ഉപ്പ് പാകത്തിന്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ വറവ്, ആ വറവലിന്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ തട്ടകത്തിലേക്ക് പോവല്ലേ. ഓക്കെ, ഇത് ഫസ്റ്റ് ഈ റെസിപ്പി എങ്ങനെയാ ട്രൈ ചെയ്തത്? അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ടിന്റെ അമ്മയാണ് പറഞ്ഞു തന്നത് എനിക്ക്. ഞാനത് വീട്ടിൽ വന്നിട്ട് എന്റേതായ സ്റ്റൈലില് ട്രൈ ചെയ്ത് ട്രൈ. 1 kg ചിക്കൻ ആണെങ്കിൽ എത്ര മസാലപ്പൊടി വേണ്ടി? ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 500 grams ആണ്. ഓക്കെ, അപ്പൊ 500 grams ഒരു 50-60 grams മല്ലി ആവശ്യമാണ്. ഓക്കെ, ഒരു 50-60 grams മല്ലി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ബൾക്കായിട്ട് പൊടിച്ചു വെക്കാല്ലേ ഒരുപാട്? അതെ അതെ അതെ. വറ്റൽ മുളക് അതേ ഒരു തൂക്കത്തിലാണ്? അല്ല അല്ല, ഇത് വറ്റൽ മുളക് എന്തായാലും ഈ ഒരു 100 grams മല്ലിക്ക് ഒരു എന്താ പറയാ 10-15-20, അതായത് നമ്മൾക്ക് സ്പൈസി ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്രയും കൂട്ടി എടുക്കാം. ഓക്കെ, ബാക്കി ചേരുവകൾ കൊണ്ടുവരണം? അല്ലേ, ഇതൊന്ന് ചൂടാവും, ചൂടാവട്ടെ. ഓക്കെ, അപ്പൊ അത് ചൂടാവുമ്പോഴത്തേക്കും ബാക്കി പാചക വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാണ് സ്വന്തം കഴിക്കാൻ? ഞാൻ നേരത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത മക്കൾക്ക് ഇഷ്ടം ഏതാണെന്നൊക്കെ ചോദിച്ചു, സ്വന്തം കഴിക്കാൻ ചോദിച്ചില്ല. എനിക്ക് മധുരമുള്ള ഡെസേർട്സ് ആണല്ലേ, പിന്നെ കേക്ക്സ്, ചോക്ലേറ്റ് കേക്ക്സ്, ചോക്കോലാവ കേക്ക്സ്, ബ്ലാക്ക് ഫോറസ്ട്രീസ് ചെയ്യാറുണ്ടോ വീട്ടിൽ? ബ്ലാക്ക് ഫോറസ്ട്രി ചെയ്യാറുണ്ട്. പേസ്ട്രീസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട്? പേസ്ട്രീസ് അത്ര ക്രീംസ് അല്ല. ഓക്കെ, നാടൻ ഡിസേർട്ട് ഏതാണ് ചെയ്യല് വീട്ടിൽ? നമുക്ക് ഏതെങ്കിലും ഒരു റെസിപ്പി കിട്ടുമെന്ന് വെച്ച് ചോദിക്കും, പക്ഷെ വിട്ടു പിടിക്കുന്നില്ല, ഭയങ്കര മസാലയാണ്. ഞാൻ ഇത് മാത്രമേ പറഞ്ഞു തരുള്ളൂ. അങ്ങനെയല്ല, സ്പെഷ്യല് വീട്ടിൽ. പിന്നെ ഞാൻ ചിക്കൻ പിടി, ചിക്കനെ കൊണ്ട് നമ്മള് പിടി നമ്മുടെ ഭാഗത്തേക്കൊക്കെ ആണെങ്കില് കറിയില് ആവി കയറ്റി വേവിച്ച പിടി ഇടുകയാണ്. നിങ്ങൾ കറിയിൽ തന്നെ ഇട്ട് കുക്ക്? അല്ല അല്ല, കറിയിലല്ല, ആദ്യം നമ്മൾ, ഞാനിപ്പോ ഗോതമ്പ് ചെയ്യാറുണ്ട്, ഗോതമ്പ് പിടി ചെയ്യാറുണ്ട്. പിന്നെ ഈന്ത്, ഈന്ത് കൊണ്ട് ഈന്ത് ഉണ്ട് ചെയ്യാറുണ്ട്. പിന്നെ അത് എങ്ങനെയാണ് മസാല? പെരിഞ്ചീരക അരച്ചിട്ടുള്ള മസാലയാണോ ചെയ്യല്? അല്ല അല്ല ഇല്ല, അത് വറുത്തരച്ച ടൈപ്പ് കറി വെച്ചിട്ട് അതിലേക്ക് സ്റ്റീം ചെയ്ത ഇടുമ്പോ അതിൽ വേറെ എന്തെങ്കിലും ചേർക്കും, അല്ലെങ്കിൽ പിടി നമ്മൾ ഈ നീളത്തിലാണോ പിടി? അല്ല, കൈന്റെ ഷേപ്പില് ഗോതമ്പ്, ഗോതമ്പാണി അത്, ഈന്താണെങ്കിലും എന്താണെങ്കിലും ഫിംഗറിന്റെ ഒരു ഷേപ്പില് കുഞ്ഞ് സ്മോൾ സ്മോൾ ആയിട്ട്. ഏകദേശം എത്ര സമയം എടുക്കും ഇതൊന്ന് വറന്ന്? നല്ല ഇത് എന്തായാലും ഒരു ക്രിസ്പി ആയി കിട്ടണം. നന്നായിട്ട് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് പൊടിച്ചാല് ആ പൊടിയുന്ന ഒരു പരുവത്തിൽ കിട്ടണം. പിന്നെ ഇത് പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസുകളും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വറന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ ക്രിസ്പി ആയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. പൗഡർ രൂപത്തിൽ പൊടിക്കരുത്, കുറച്ച് തരിതരി തരിയരിയായിട്ടാണ് മസാല ഉണ്ടാവുക. പിന്നെ ചിക്കനിൽ തീരെ നന്നായി കഴുകി വൃത്തിയാക്കി ഊറ്റി വെക്കണം ചിക്കൻ. ചിക്കനിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നേ ഇല്ല. പൊരിക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ മാത്രം. ഡീപ് ഫ്രൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമുക്കിപ്പം ടൂറൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പം വെക്കേഷൻ സമയമൊക്കെയാണ്, അപ്പം നമുക്കിപ്പം ലോങ് ടൂറുകൾ ട്രിപ്പിളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് 2-3 days ചിക്കൻ ഇതുപോലെ ഫ്രൈ ആയിട്ട് എടുത്താൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഏതെങ്കിലും ബ്രെഡ് ഐറ്റത്തിൻ്റെ കൂടെ കഴിക്കാം. ബ്രെഡ്, ചിക്കൻ, ഫ്രൈഡ് റൈസ്, അല്ല ബ്രെഡ്, അതുപോലെ നാൻ, ബട്ടൂര, ചപ്പാത്തി, പിന്നെ ഫ്രൈഡ് റൈസ്, എല്ലാത്തിന്റെ കൂടെ മാച്ചാണ്. ഇവൻ ചോറിന്റെ കൂടെ മാച്ചാണ്. വെറുതെ കഴിക്കാനും വെരി ടേസ്റ്റിയാ. നമ്മളൊക്കെ ട്രിപ്പിന് മടിച്ച് അവിടെ നിന്നെങ്കിലൊക്കെ കഴിക്കാന്ന് വെച്ചിട്ട് പോകുന്നത്, അപ്പൊ ഇനി അത് നടക്കൂല. ചിക്കൻ ഒരു 3-4 days പാക്ക് ചെയ്യാന്നാ പറയുന്നത്. അതെ അതെ, ഒന്നും ആവില്ല, കേടാവാതെ യൂസ് ചെയ്യാം. ഉള്ളി, പ്രത്യേകിച്ച് ഉള്ളി യൂസ് ചെയ്യുന്നില്ല. ഒനിയനും ഒക്കെ അല്ലേ പെട്ടെന്ന് കേട് വരുന്നത്, അപ്പൊ ഒനിയനില്ല. പിന്നെ എല്ലാ മസാലകളും നമ്മള് വറുത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട്, പിന്നെ ചിക്കൻ പൊരിക്കുന്നതും ഡീപ്പായിട്ടാണ്, ഡീപ് ഫ്രൈ. അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഡീപ്പായിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത്
ഫിഷിലെ സ്പെഷ്യാലിറ്റി ഡിഷ് ഏതാണ്? എനിക്ക് ഫിഷ് മോളി ഇഷ്ടമാണ്. ഫിഷ് മോളി, പിന്നെ ഫിഷ് ബിരിയാണികള് ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ ഒന്നിലും കുറവില്ല, ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും. അതെ, നമ്മൾ എക്സ്പെർട്ട് ആണ്. എത്ര വർഷമായി മെയിൻ ആയിട്ട്? എനിക്കൊന്ന് ഫിഫ്ത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു തന്നാലും ഏകദേശം മെയിൻ കുക്കിംഗ്. പിന്നെ അന്നല്ല, അന്നൊക്കെ അമ്മ ഓടിക്കും കിച്ചണില്. അമ്മയൊക്കെ അന്ന് നമ്മളൊരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് കിച്ചണില് ഐറ്റംസുകളൊക്കെ വെക്കുന്നതായിരിക്കുമല്ലോ. അപ്പൊ അമ്മ വരുമ്പോഴായിരിക്കും ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞ കുപ്പിയിലും ടിന്നിലും ഒക്കെ കുറവ് കാണും. ഇനി നമുക്ക് അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കണം. പെരിഞ്ജീരകം, ആ കറിവേപ്പില, പെരിഞ്ചീരകമാണ്. അതിലേക്ക് ഒരു 2 വലിയ ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം. അപ്പൊ എനിക്കൊന്നൊരു മെയിൻ ഫ്ലേവറിംഗ് എന്ന് പറയുന്നത് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകവും മല്ലിയും, പിന്നെ ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി മതി, അധികം വേണ്ട. കുറച്ച് ഒരു 2-3 അല്ലി ചെറിയൊരു ഫ്ലേവറിംഗ് കൊടുക്കാനല്ലേ? അതെ, അധികം വേണ്ട. പിന്നെ കുറച്ച് കറി ലീവ്സ്. കുറച്ച് സമയം എടുക്കും. നമ്മളിത് സ്ലോ മീഡിയം ഫ്ലെയിമിലാണല്ലോ കരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഏതായാലും അത്ര ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി പൊടിച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി അത് ചിക്കനെ മേലെ അടിച്ച് പരത്തി തേച്ച് പിടിപ്പിച്ച് പൊരിക്കാൻ മാത്രമുള്ളു അല്ലേ? അപ്പൊ നമുക്ക് ചിക്കനിലേക്ക് പോവാം. അപ്പൊ അതൊക്കെ ഇത് ഞാൻ പിന്നെ നമുക്ക് വരട്ടി ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ചിക്കനിലേക്ക് പോവാം. മസാല എനിക്കൊന്ന് ആ പൊടിച്ച ടെക്സ്ചർ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇത് കാണുമ്പോ തന്നെ അറിയാം ആ ഗോൾഡൻ കളറും. ഈ മസാല നന്നായി വഴണ്ട് അതിന്റെ മൂപ്പ് എത്തുമ്പം പൊടിച്ചെടുക്കുമ്പോ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് വരിക. ക്രഷ്ഡ് ആയിട്ടാണ്, നമ്മള് സാധാരണ പൗഡർ ടൈപ്പ് വേണ്ട, തരിതരിപ്പായിട്ട്. എനിക്കൊന്ന് മണക്കുമ്പോഴും നല്ലൊരു ഫ്ലേവറാണ്. എവിടെയോ ഒരു ചെറിയ അച്ചാറിനെയും കറിവേപ്പിലയും കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് തന്നെ ചിക്കനിലേക്ക് നല്ലോണം നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോക്കി വെച്ചിരിക്കുന്ന ഒരു ചിക്കനാണ്. അപ്പൊ അതിലേക്ക് ഒരു 500 ഗ്രാം ചിക്കൻ ആണെങ്കിൽ എത്ര സ്പൂണ് മസാല എന്ന് പറഞ്ഞാൽ ഓവർ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇടാം. കുറച്ച് ഞാനിപ്പോ ഈ ഒരു ചിക്കനില് 2 വലിയ ടേബിൾ സ്പൂണ് മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോക്ക് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്യുമ്പം അത് ഇൻസൈഡിലേക്ക് മസാല. എനിക്ക് തോന്നുന്നു ഈ ഹൈദരാബാദി ബിരിയാണി ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിക്കൻ എടുത്ത് പാത്രത്തിലേക്ക് എറിഞ്ഞാണ് അവർ മാരിനേറ്റ് ചെയ്യുന്നത്, അടിച്ചടിച്ചിട്ട്. അപ്പൊ ആ ചിക്കൻ ഭയങ്കര സോഫ്റ്റും ഉള്ളിലേക്ക് മസാലയും കയറും. അപ്പൊ അതിന് പകരം വേറൊരു ഈസി ടെക്നിക്കാണ്. അപ്പം ഇൻസൈഡിലേക്ക് നന്നായിട്ട് മസാല കയറിക്കോളും. അത് ഇത് മാക്സിമം ഒരു 2 hours വെക്കണം. എത്രത്തോളം മാരിനേറ്റിനായിട്ട് വെക്കുന്നു അത്രത്തോളം ടേസ്റ്റിയാണ്. പിന്നെ ഇല്ല നമുക്കിപ്പം ഇപ്പൊ ഗസ്റ്റുകളൊക്കെ പെട്ടെന്ന് വരുവാണെന്ന് നേരത്തെ അറിയാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ മസാലകള് റെഡി ആണെങ്കിൽ നമുക്ക് ചിക്കൻ കിട്ടിയ ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കി മാക്സിമം ഒരു മിനിമം ഒരു 1/2 hour 1 hour കൊണ്ടൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പൊ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ അങ്ങനെയും കുക്ക് ചെയ്യാം. അപ്പൊ മെയിൻ നമ്മുടെ മസാലപ്പൊടി റെഡിയാക്കി ഒരു ടിന്നിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആര് വരുമ്പോഴും നമുക്ക് കുക്കിംഗ് സ്റ്റാർ ആവാൻ പറ്റും. അതെ, എനിക്ക് തോന്നുന്നു ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. വെളിച്ചെണ്ണയിലാണോ ഇത് പൊരിച്ചത്? അതെ അതെ, വെളിച്ചെണ്ണയിലാണ് പൊരിച്ചത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത്, കുറച്ച് കറി ലീവ്സ്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആണ്. അപ്പൊ നമ്മള് നന്നായിട്ട് മസാല ഒക്കെ കുത്തി കുത്തി കയറ്റി പരത്തി ഒരു 2 hours വെച്ച ചിക്കനിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിട്ട്. അതും വെളിച്ചെണ്ണയിൽ നല്ലോണം ഡീപ് ഫ്രൈ ചെയ്തെടുക്കലോ. ഓക്കെ, അപ്പൊ നമ്മുടെ പാനിലേക്ക് ഓയിൽ ഒഴിക്കാനായോ? ആയില്ല, ആദ്യം പാൻ അടുപ്പത്ത് വെക്കാം, ചൂടാവട്ടെ. നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇതല്ലാതെ ചിക്കൻ ഫ്രൈ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാറുണ്ടോ? ശരിക്കും വരുന്ന ഗസ്റ്റിന്റെ അടുത്ത് നമുക്ക് 2-3 റെസിപ്പി മിനിമം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു റെസിപ്പി കിട്ടൂല, ഞാൻ വിട്ടുകൊടുക്കൂല. വേറെ ഒരു ചിക്കൻ ഫ്രൈ പറയും. പിന്നെ
ഫിഷ് ഫ്രൈ എങ്ങനെ ചെയ്യല്? ഫിഷ് ഫ്രൈക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി മാരിനേഷൻ? ഞാൻ ലീഫിൽ നന്നായിട്ട് മസാലസ് ഇതുപോലെ എന്താ പറയുക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി അതൊക്കെ കൂടി നന്നായിട്ട് ചതച്ച് മഞ്ഞൾ കൂട്ടിയിട്ട് നമ്മൾ ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് ലീഫിൽ പൊതിഞ്ഞിട്ട് പുള്ളി രണ്ട് ദിവസം പൊള്ളിച്ചെടുക്കാറുണ്ട്. ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് ഡിഷ് ഏതാ? ഹസ്ബൻഡിന്റെ വീട്ടിലെത്തിയിട്ട് പറയും എന്നെ പറ്റി ഒരു കാര്യം പറഞ്ഞില്ല, മകളെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. കുടുംബകലഹം ഒഴിവാക്കി ഹസ്ബൻഡ് എന്ത് കുക്ക് ചെയ്ത് കൊടുത്താലും കഴിച്ചോളും, കഴിച്ചോളും. അപ്പം അങ്ങനെയാണ് ആളൊരു കുക്കിംഗ് എക്സ്പേർട്ട്. എല്ലാ സാധനങ്ങളും കൊണ്ട് ട്രൈ ചെയ്യാലും എല്ലാം കൊണ്ടു തരും. മൂപ്പർക്ക് ഫുഡ് നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടം, അങ്ങനെ വെറൈറ്റി. അപ്പൊ എന്തുണ്ടാക്കി കൊടുത്താലും പ്രശ്നമില്ല, മൂപ്പര് കഴിച്ചോളും. ഫുഡ് വേസ്റ്റ് ആക്കുന്നതിനാണ് എനിക്ക് ചീത്ത കേൾക്കാൻ, ഒന്ന് കളയാനൊന്നും സമ്മതിക്കില്ല. ഒക്കെ നമ്മള് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മൂപ്പര് ഹാപ്പിയാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ അല്ലേ. കറി ലീവ്സ് ഡീപ്പ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ അതിപ്പോൾ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ സിമ്മിലിട്ടിട്ട് വേണം പൊരിച്ച് അടച്ചു വെക്കണം. കേൾക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ എന്ത് പൊരിഞ്ഞ് വരണല്ലേ? വരണം. ഓക്കെ, നമുക്ക് അവിടെ പോയിരുന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞാലോ? കഴിഞ്ഞോലേ. ഇതെങ്ങനെയാണ് നമ്മളിപ്പോ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ തിരിച്ചിട്ടാൽ അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ജോലി വേണമെങ്കിൽ അത് ചെയ്യാം. സൈഡിൽ സ്ത്രീകൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യം നടക്കുമ്പോഴത്തേക്കും 10 ഗ്യാസിൽ നമ്മൾ വത്തണം ചെയ്യും. ലോ ഫ്ലെയിമില് ടിഫിനൊക്കെ എന്താണ് വെച്ചു കൊടുക്കുന്നത്? ഓരോ വെറൈറ്റികള് അധികം ലഞ്ചിന് ഞാൻ അധികവും ചോറ് തന്നെയാണ് കൊടുക്കുക. അപ്പൊ അത് അവള് അത് മസ്റ്റ് ആണ് അവരുടെ സ്കൂള്. അപ്പൊ അവർക്ക് ലഞ്ച് കൊടുത്തു വിടണമെന്ന്. എന്തെങ്കിലും ടിഫിൻ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക്? എനിക്ക് തോന്നുന്നു ഏറ്റവും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഈ ജങ്ക് കഴിക്കുന്ന ഒരു ടിഫിനിൽ വെക്കുന്ന ഫുഡാണ് എല്ലാരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് ടിഫിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ എഗ് റൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ ഫ്രൈഡ് റൈസ്, സാധാരണ നമ്മളുടെ ചോറ് അരിയിൽ തന്നെ നമ്മള് സാധാ ചോറ് അല്ല സാധാ ചോറില്. അപ്പൊ അതുപോലെ നമ്മള് എന്താ പറയാ, ചിക്കൻ അല്ലെങ്കിൽ ചെമ്മീൻ, ചെമ്മീനൊക്കെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് അത് കൊടുത്തു വിടാറുണ്ട്. പിന്നെ അധികം എഗ് റൈസ് അവൾക്ക് ഇഷ്ടമാണ്. മോളുടെ ഫ്രണ്ട്സുകൾ ഓരോന്ന് ഓർഡർ ചെയ്യാറുണ്ട്, അതുണ്ട്, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ വേവുന്നവരെ നമുക്ക് ചെറുതായി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ നന്നായിട്ട് പൊരിഞ്ഞ് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇത് കുക്കായി വരുമ്പോൾ നല്ല ബ്രൗണിഷ്, ഒരു ഡാർക്ക് ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരും. ഒരു കിച്ചൺ ടിഷ്യൂലേക്ക് എടുക്കുകയാണെങ്കിൽ ഓയിൽ പോയി കിട്ടും. അതെ, ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഷാലോ ഫ്രൈ എന്ന എല്ലാ സംഭവങ്ങളും ശരിക്കും കിച്ചൺ ടിഷ്യൂ വേണമല്ലോ. അതെ, ഓയിൽ പോകാൻ വേണ്ടിയിട്ട്. ഓയിൽ പോകാൻ വേണ്ടി ഫ്രൈഡ് എന്ത് ഐറ്റം ആണെങ്കിലും അത് ടിഷ്യൂയിലേക്ക് വറുത്ത് കോരുവാണെങ്കിൽ ഓയിൽ, ഇത്രയും ഓയില്. പ്രത്യേകിച്ച് ഡ്രൈ ഫ്രൈ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗാർണിഷിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, മണത്താൽ തന്നെ അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടാണ്. നാടൻ സ്റ്റൈൽ, ഹോംലി സ്റ്റൈൽ ഫ്രൈ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കൊന്ന് കഴിച്ചു നോക്കണം നമ്മുടെ ടേബിളിലേക്ക്. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയല്ലേ. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ, ഇത്ര നല്ല മണം ഉണ്ടായിട്ട് പിന്നെ ടേസ്റ്റ് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ.
എക്സലന്റ് ഫ്ലേവറും എനിക്ക് തോന്നുന്നു ആ മസാല മസാലയുടെ ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് ചിക്കനിലേക്ക് കയറിയിട്ടുണ്ട്. ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി, നാടൻ സ്റ്റൈലിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പീസ് നമുക്ക് പറഞ്ഞു തന്നിട്ട് ഒന്നും തരാതെ പോയാൽ നമുക്ക് മോശമാണ്. അപ്പം എന്തായാലും ഈസ്റ്റേൺ പച്ചമുളകിൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു. അതോടൊപ്പം ഇനിയും ഇനിയും ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമ്മളോടൊപ്പം ചേരണം. അപ്പം എൻ്റെ നമ്പർ തരാം കേട്ടോ, റെസിപ്പീസ് വിളിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പം വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട്, പുതുമയാർന്ന റെസിപ്പീസുമായിട്ട് ഈസ്റ്റേൺ പച്ചമുളകിലൂടെ കാണാം. ബൈ ബൈ.